ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന്. അപ്പൊ കാലത്ത് എഴുന്നേറ്റ് വന്ന് ഇതുപോലെ ഒന്നല്ല കേട്ടോ, കാലത്ത് നിൽക്കുമ്പോൾ മുടി എല്ലാം ഇങ്ങനെ പറന്ന് നിൽക്കും. എപ്പോഴും നല്ല രീതിയിൽ ആണെന്നല്ല, പക്ഷെ ചില ബ്യൂട്ടി ബ്ലോഗേഴ്സിന്റെ ഒക്കെ ഞാൻ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അവർ എഴുന്നേറ്റ് വരുന്നേരം ആഹാ എന്തൊരു ഭംഗി, എന്തൊരു നല്ല സ്റ്റൈലിൽ കിടക്കണു എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ കിടക്കണതൊന്നും വീഡിയോ എടുക്കാനേ പറ്റില്ല. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നു. ഇത് ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയാ, വെള്ളം കൊണ്ട് മുഖം കഴുകി എന്നിട്ട് തുടച്ചിട്ട് വന്നിരിക്കുന്ന കോലാണ് ഇത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുക ബ്രഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ചെടികളുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ വന്ന് ഇങ്ങനെ നോക്കും എങ്ങനെയുണ്ട്, പുഷ്ടിപ്പെടുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ ഞാൻ ഇപ്പം മഴ പെയ്യേണ്ട കാരണം ഈ മണി പ്ലാന്റൊക്കെ കട്ട് ചെയ്തിട്ട് വേറെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കും ഗ്രോത്തിൽ. അങ്ങനെയൊക്കെയാണ് ബ്രഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് നോക്കുക. പിന്നെ നോർമൽ ഡേയ്സിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. വീക്കിലി 5 ആണ് ഞാൻ. ഓഹാ, പ്രാവുകളൊക്കെ പറന്ന് പോയതാ. ഇവിടെ ആൾക്കാർ പ്രാവിന് തീറ്റ കൊടുക്കേ, അതാണ് സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ വീക്കിലി 5 ഡേയ്സ് മിക്കതും ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യും. സാറ്റർഡേ സൺഡേയും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കിടന്നിട്ട് ആലോചിക്കും എണീക്കാം, ഇപ്പം ചെയ്യാം. ഞാൻ വളരെ നേരത്തെയാണ് എണീറ്റിരിക്കുന്നത് കേട്ടോ. 6:30 എഴുന്നേറ്റും, സാധാരണ 6:30 എഴുന്നേൽക്കാറ്. ആ സമയത്ത് തന്നെ എഴുന്നേറ്റും, പക്ഷെ ഭയങ്കര മടിയാണ് വീക്കെൻഡിൽ വർക്കൗട്ട് ചെയ്യാൻ. അതുകൊണ്ട് ചെയ്യണമെന്നില്ല. അഥവാ ചെയ്യുകയാണെങ്കിൽ പിന്നെ ചെയ്യുന്നതായിരിക്കും. മിക്കത് ചെയ്യില്ല, നമുക്ക് നോക്കാം. കല്യാണം കഴിഞ്ഞ അവസരത്തിൽ, കല്യാണം കഴിഞ്ഞ അവസരത്തിലൊന്നല്ല, അത് കഴിഞ്ഞിട്ട് ഒരു 3-4 കൊല്ലം അങ്ങനെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ലഞ്ച് ഉണ്ടാക്കിയാലും ഒക്കെ കെയറ് വരണ എണീറ്റില്ലെങ്കിലും, അതോ പുറത്ത് പോയിരിക്കുകയാണെങ്കിലും കെയറ് വരണ വരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കെയറ് എണീക്കുമ്പോഴേ ടട്ടറിയാവും. അത് കാരണം ഇന്നിപ്പോൾ വീക്കെൻഡ് ആണല്ലോ, അല്ലെങ്കിൽ കെയറിനും നേരത്തെ എണീക്കണം മോൻ്റെ കാര്യങ്ങൾ. അതായത് സ്കൂളിൽ പോകണം, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഓഫീസ് സ്റ്റാർട്ടായിട്ടുണ്ട് വീക്കിലി 3 ഡേയ്സ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കെയറായാലും മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 7:30 എണീക്കും. പക്ഷേ വീക്കെൻഡായ കാരണം ഇപ്പം നേരം വെച്ചിട്ട് എണീക്കുള്ളൂ. അത് കാരണം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും. ഇവിടെ നമ്മുടെ തുളസിയുടെ ഇലയൊക്കെ വീണ് കണ്ടാ, തുളസി തന്നെ ആകെ ഒരു സൈഡിലേക്ക് വീണ് നിൽക്കുക. മഴ പെയ്ത ശക്തമായ മഴയും കാറ്റൊക്കെ അല്ലായിരുന്നു. പിന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇതുപോലെ തന്നെ ഉണ്ട്. ഈ മണി പ്ലാന്റിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഈ ഇങ്ങനെ എന്താ പറയുക, ടാങ്കിൾഡ് ആയിട്ടല്ല, ടർട്ടിൽ വൈനും അത് ഒരു ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മഴയപ്പോൾ നല്ല മാതിരി ഇങ്ങനെ സ്പ്രെഡായി. അതുപോലെ മണി പ്ലാന്റ് ആണെങ്കിലും നല്ല ഇതിൽ വളരുന്നുണ്ട്. ഇത് നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ടാണ് കേട്ടോ. അപ്പോൾ ടാങ്കിൾഡ് ഹാർട്ടിൻ്റെ ഒരെണ്ണം ഇതുണ്ടായിരുന്നു. ഇതിൽ ഉള്ളിത്തോട് എന്ന് പറഞ്ഞാൽ ഉള്ളിയിലെ തോടിട്ടിട്ട് വെള്ളം ഞങ്ങൾ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കും. ഒരു ദിവസം ഓവർ നൈറ്റ് വെക്കും. എന്നിട്ട് ആ വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ളി വീഴുന്നത് കേട്ടോ. അപ്പോൾ ടാങ്കിൾഡ് ഹാർട്ടിൻ്റെ ഉണ്ടല്ലോ ഒരു ഇങ്ങനെ ഇവിടെ പടർത്തി കൊടുത്തത്. അപ്പോൾ ഇതിലും ഈ മഴക്കാലത്തായതാണ് കേട്ടോ ഇത്ര അധികം, ഒരു മാസം കൊണ്ടാണ് ഇത്രയധികം ആയത്. ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ അതെ ഒരു ടാങ്കിൾഡ് ഹാർട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ടാങ്കിൾഡ് ഹാർട്ടും അതുപോലെ തന്നെ അല്ല ടർട്ടിൽ വൈനും ഇത് ടാങ്കിൾഡ് ഹാർട്ടും ഇപ്പോൾ രണ്ടും മിക്സാണ് ഇതിൽ. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഇപ്പം നട്ട് കൊടുത്തതാണ് കേട്ടോ മഴക്കാലമായപ്പോൾ. അതുപോലെ ഇവിടെ നമ്മുടെ സിസി പ്ലാന്റ് ഉണ്ട്. സിസി പ്ലാന്റ് ശോഷിച്ചു പോയി. സിസി പ്ലാന്റ് ഇങ്ങനെയാണ് വളരണ്ടത്, അതായത് എന്ത് ചെയ്താലാണ് വളരാന്ന് പറയാം. ഇതാണെങ്കിൽ ഉണങ്ങണോ ഇല്ല, എന്താണെന്ന് വെച്ചാലും ഓരോ സീസൺ ആകുമ്പോണ്ടല്ല ഇവിടെ നിന്ന് ഓരോ, അതായത് ബഡ് എന്നല്ല പറയാം, ഇങ്ങനെ ഒരു ചെറിയ ഒരു കൂമ്പ് പോലെ ഇങ്ങനെ വരും. അപ്പം അതുണ്ടാവും. അപ്പം വലുത് ഉണങ്ങി പോവുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ ഇപ്പം നട്ടതാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഇത് ഒരു അധികം എന്താ പറയുക വെള്ളമൊന്നും വേണ്ടാത്തൊരു ടൈപ്പ് പ്ലാന്റാണ്. പക്ഷെ ഇത് വലുതാവുന്നുണ്ട് പതുക്കെ. ഇത് 2 കൊല്ലം കൊണ്ട് ഇത്ര വലുതായിട്ടുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് വലുതാവുണ്ടെന്നല്ല, മഴക്കാലത്ത് പ്ലാന്റ് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്, നോക്കട്ടെ. ഇത് നമ്മുടെ ഈ വാട്ടർ ഫിൽറ്റർ ഉണ്ടായിരുന്നില്ലേ, വാട്ടർ ഫിൽറ്ററിൻ്റെ ഫിൽറ്ററൊക്കെ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിലാണ് ഞാൻ നട്ട് പിടിപ്പിച്ചത്. അപ്പോൾ കെയറൂടെ ഒരു നൂലൊക്കെ കെട്ടി കൊടുത്തു പടർത്താൻ വേണ്ടിയിട്ട്. എനിക്ക് പടർത്തുന്നത് ഇഷ്ടമില്ല. ഇപ്പം പടർത്തുന്നതല്ലല്ലോ ഇങ്ങനെ കട്ട കട്ടയായിട്ട് നിൽക്കണതല്ലോ ഫാഷൻ.
അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു കട്ടിങ് ഇവിടുന്നാണ് കട്ടിങ് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിനേക്കും വെച്ചത്. പിന്നെ അതുപോലെ ഇവിടുന്ന് കട്ടിങ് ചെയ്തു, ഇതിൻ്റെ ഇവിടുന്ന് കട്ടിങ് ചെയ്തിട്ട് എല്ലാത്തിനേക്കും ഇങ്ങനെ നട്ടു. ഞാൻ ഇവിടെ തന്നെ ഒരു കട്ടയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ അടുത്ത പണി എന്ന് പറയുകയാണെങ്കിൽ, രാത്രിയിൽ നമ്മളിങ്ങനെ കഴുകി വെച്ച പാത്രമൊക്കെ ഉണ്ടാവില്ല, അത് തുടച്ച് എടുത്തു വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണങ്ങാത്ത കാരണം ഇട്ട് തുടയ്ക്കണത്, അല്ലെങ്കിൽ തുടയ്ക്കാറൊന്നുമില്ല. ഇത് ഞാൻ പുതിയ വാങ്ങിച്ച ടിഫിൻ്റെ ബോക്സ് ആണ്, നല്ലതാണ്, സ്പിൽ ഫ്രീ ആണ്, അതുപോലെ തന്നെ മൈക്രോവേവബിൾ ആണ്, അധികം വാല്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ കളർ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി, അപ്പോൾ ഞാൻ ഇതൊക്കെ അടക്കി ഒതുക്കി വയ്ക്കട്ടെ കേട്ടോ. ഞാൻ ചായ ഉണ്ടാക്കുന്നത് കാണിക്കാം. എൻ്റെ ചായ എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ചായയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചായ. അതുപോലെ കേവരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ ഇത് നല്ല കടുപ്പുള്ള ചായപ്പൊടിയാണ്, അതിലേക്ക് അര സ്പൂൺ, ഇങ്ങനത്തെ ഒരു സ്പൂണാണ് കേട്ടോ, അത് കുറച്ച് പെരുപ്പുള്ള സ്പൂണാണ്, അതിലേക്ക് അര സ്പൂണാണ് ഞാൻ ചായപ്പൊടി ഇട്ടത്. ഇത് ഇഞ്ചിയാണ്, ഞാൻ ഇത്രയ്ക്ക് ഇഞ്ചി ഇടും കേട്ടോ, നല്ല ചൂട്. അയ്യോ കൈപ്പൊള്ളി. ഇത് ശർക്കര ഞാൻ ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ശർക്കരയാണ് ഞാൻ ഇടുന്നത്, മധുരത്തിന് അനുസൃതമായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം അറിയാം എത്ര ശർക്കരയാണ് ഒരു ചായക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഈ ശർക്കര എടുത്തിട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ എത്രയ്ക്ക് ഫീസിബിൾ ആണെന്നൊക്കെ അറിയില്ല, കുറച്ച് ഹെൽത്തി ആയ കാരണമാണ് ഞാൻ ഈ ശർക്കര ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് മാത്രമുള്ള ചായയാണ്. കേവറ് ഇപ്പോൾ ഡയറ്റിങ് തുടങ്ങിയ സമയത്തിൽ ചായ കുടി നിർത്തി, അതുകൊണ്ട് ഇപ്പോഴും അത് ഇപ്പോൾ ഡയറ്റിംഗ് ഒന്നുമില്ല, പക്ഷേ ചായ കുടിക്കില്ല എന്ന് മാത്രം. ഇതിൽ നല്ല പോലെ തിളയ്ക്കുമ്പോൾ നല്ല എരുമപ്പാൽ, അതായത് അമുൽ ഗോൾഡ് എരുമപ്പാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അമുൽ ഗോൾഡ് ഇതുപോലെ അര ഗ്ലാസ് തന്നെ ചേർക്കുക. അതവിടെ കിടന്ന് തിളക്കിട്ടെ, നല്ല പോലെ തിളച്ചതിന് ശേഷമാണ് കളറൊക്കെ മാറില്ലേ, അപ്പോഴാണ് ഞാനിത് നിർത്തട്ടെ. അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുജറാത്തി ഡിഷാണ്. അപ്പം അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മളിത് കടല മാവ് ഉണ്ടല്ലോ, സോറി കടലപ്പരിപ്പ്, കടലപ്പരിപ്പ് കുതിർത്തിട്ട് അരച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഉഴുന്നും അതുപോലെ അരിയും ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ അരിമാവ് ഇങ്ങനെ ദോശയ്ക്ക് വേണ്ടി അരിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് രണ്ട് കയ്യിലെടുത്തിട്ട് ഈ കടലപ്പരിപ്പ് അരക്കണയിൽ ഇട്ടാലും മതി. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്, ഇഡലിയുടെ മാവ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇടാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അരക്കണേനൊപ്പം തന്നെ അത് ഇട്ടാലും മതി കേട്ടോ, ഈ ഉഴുന്നും അരിയും. അപ്പം ഇതിലേക്ക് ഞാൻ മൂന്ന് കയ്യിലിട്ടു. അതിന് ശേഷം ഇത് നല്ല പോലെ ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഏകദേശം നല്ല ബാറ്റർ തിക്ക് തിക്കായ ബാറ്റർ ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. ഇതിലേക്ക് കുറച്ച് കായയിടാണ്, മഞ്ഞപ്പൊടി, ആ പിന്നെ അരയ്ക്കുമ്പോൾ ഉണ്ടല്ല ഞാൻ ഈ പച്ചമുളക് അരച്ചിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ. ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഇതെനിക്ക് ഇഡ്ഡലി പാത്രത്തിനൊപ്പം കിട്ടിയിട്ടുള്ളതാണ്, ഇത് ഡോക്ല അല്ലെങ്കിൽ കമ്മൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ, അല്ല നിങ്ങളിൽ ഇല്ലയെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു സാധാരണ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ അതിൽ വെക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിലെ ഒരു തട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതിലേക്കാണ് ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ റെസിപ്പി ആയിട്ട് ഇടണമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ ചിലപ്പോൾ ഇടും. അപ്പം നമ്മുടെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തന്നെയായിരുന്നു ഇന്നലെയും ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം കേവറിന് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ടായില്ലേ. അപ്പം ഇവിടെ ദോശമാവുണ്ട്, അതുപോലെ തന്നെ പോഹ ഉണ്ടാക്കാം. പോഹ എന്ന് പറഞ്ഞാൽ അവിലിൻ്റെ ഉപ്പുമാവുണ്ടല്ലോ, അതുണ്ടാക്കാം, അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ശവരിക്ക് കൂടുതലും ഇഷ്ടം ദോശയാണ്, അത് കാരണം ശവരിക്ക് എന്തായാലും ദോശയായിരിക്കും ഉണ്ടാക്കാം. പണ്ടൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ തന്നെ ഒരു വലിയ പണിയായിരുന്നു, അപ്പം അമ്മയായതിനു ശേഷം അതൊരു വലിയ പണിയായി തോന്നുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്നും ദോശ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ അവൻ എങ്ങനെയെങ്കിലും വയറ് നിറച്ചാൽ മതി എന്നാണ് നമ്മുടെ ചിന്ത. അപ്പം അവൻ എന്തായാലും ദോശ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കേവർ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ഉണ്ട്, എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, ഉണ്ടാക്കാൻ വലിയ പാടില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മടിയില്ല, പക്ഷെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ ദൈവമേ എനിക്ക് ഭയങ്കര മടിയാണ്.
നമ്മുടെ ചായ നല്ല വെട്ടിത്തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. പിന്നെ നമ്മൾ അപ്പോളോ ഒന്ന് അപ്പോളത്തെ ഷിയ സീഡ് ആണല്ലേ, ഇത് ഡിമാർട്ടിലൊക്കെ കിട്ടും, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഷിയ സീഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറെ നാളായി ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അലമിണിഞ്ഞാന്ന്. അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ശീലമാണിത്. കുറച്ച് ലൂപ്പും വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇടാണ്. പിന്നെ ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിക്കുക, എന്നിട്ട് അത് കലക്കി 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 കുടിക്കുക. അപ്പോൾ അത് അടുപ്പത്തിരുന്ന വേവാണ്. അതിനധികം വേവൊന്നും വേണ്ട കേട്ടോ, ഇഡ്ഡലി പോലെ ഇങ്ങനെ നല്ല ഇതാവൊന്നും വേണം, അതായത് സ്ട്രോങ് അല്ല ഹാർഡ് ആവൊന്നും വേണ്ട. ഇത് കുറച്ച് ലൂസായിട്ട് ഇരിക്കേണ്ട സാധനമാണ്, അതിനാണ് നമ്മൾ ഇത്രയധികം വെള്ളം ഒഴിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സാധനം കലക്കി കൊണ്ടുവന്നിട്ട് അത് കുടിക്കാൻ നോക്കണം കേട്ടോ. കുറച്ച് ലെമൺ ജ്യൂസ് കൂടിപ്പോയി എന്നൊരു സംശയം, സംശയമല്ല കൂടിപ്പോയി. ഇതൊക്കെ കുടിച്ചാൽ വണ്ണം കുറയുന്നാണ് പറയുന്നത്, പക്ഷെ ഒരു എക്സസൈസും ചെയ്യാണ്ട് 6 കിലോ കുറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരും, എന്നാലും നമ്മളിത് ട്രൈ ചെയ്യും. എന്നു വെച്ചാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതോട് കൂടി ഇത് ചെയ്ത ഷിയ സീഡ്സ് എന്തായാലും നല്ലതാണ് വെയിറ്റ് ലോസിന്. ഇപ്പം എല്ലാ ഡയറ്റീഷ്യനും അതുപോലെ തന്നെ ഈ ഫിറ്റ്നസ് ട്രെയിനേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണു. പിന്നെ എന്നും നമ്മൾ ഹെൽത്തി ഫുഡ് നല്ലതാണ് കഴിക്കുന്നത്, അതായത് നല്ലപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനൊന്നും നമുക്കിപ്പോൾ എല്ലാ ദിവസവും പറ്റുന്നില്ല, അതുകൊണ്ട് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഒരു മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ കാലാ നമുക്ക് എന്ന് പറയും, അതിനെ ശരിക്കും ഇന്ദുപ്പ് എന്നാണ് പറയാൻ തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്ക്. ഈ ബ്ലാക്ക് സോൾട്ട് ഉണ്ടല്ലോ, അതൊരു പുളിയുള്ള ഒരു ഉപ്പാണത്. പിന്നെ ജീരകപ്പൊടി, അത് മിക്സാക്കിയിട്ടുള്ളത്, അത് എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ പൊടിക്കുക. ജീരകവും അതുപോലെ തന്നെ കശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ മറ്റേ ബ്ലാക്ക് സോൾട്ടൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് പൊടിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ സേവ് ഇട്ടുണ്ട്, കടലമാവിൻ്റെ ഒരു മിക്സ്ചർ പോലത്തെ വലിയ അത്. ഓക്കെ, അപ്പോൾ നെയ്യാണ് ഇവിടെ പോയി കിടക്കുന്നത്, ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. ഷാരു, വാട്ട് ഹാപ്പൻഡ്? What happened, baby? क्या हुआ नीचे? खाना खाना है? नीचे नीचे जाना है? क्या करेंगे नीचे जाके? आज स्कूल नहीं जाना है? नीचे, नीचे। ये क्या कर रहे हो? वाओ, एबीसीडी वाला टी शर्ट, ब्लैक पैंट, वाओ वेरी नाइस आर्या। बैठना है? വീട്ടിലുണ്ടല്ല പഴയ പാൻറ്റ്, അതായത് ഇറക്കം കുറഞ്ഞ പാൻറ്റ്, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഹൈറ്റ് വയ്ക്കില്ല ചെറിയ കുട്ടികൾ. അപ്പോൾ പഴയ പാൻറ്റ് ചെറുതായി, അപ്പോൾ അടിയിലേക്ക് ആക്കാൻ നീച്ച, നീച്ച എന്ന് പറഞ്ഞാൽ പാൻറ്റ് വലിച്ചിട്ട് അടി വരെ എത്തിക്കാറുണ്ട് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ഇനി അടിയിൽ പോകണമെന്ന് പറയണോ കളിക്കാൻ വേണ്ടിയിട്ട്, അടിയിൽ കുറച്ച് ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നല്ല പഞ്ഞത്. ഷോറിയാ, സ്മൈൽ, സ്റ്റാർട്ട് ഇൻ മൂഡ്. മൂഡ് മണി. അപ്പം അവിടെ കെയറ് മേണിട്ട് കൊടുക്കുന്നുണ്ട്, ഇന്ന് മിണ്ടാണ്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ചെന്നിട്ട് ശല്യം ചെയ്താലോ വെച്ചിട്ട് തോന്നിട്ട് മിണ്ടാണ്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് നേരം കൂടി കൊടുക്കാമല്ലോ. ഇവനും എഴുന്നേറ്റ് വരാറൊന്നുമില്ല. പാൻറ്റ് അടിയിലേക്ക് വലിച്ചിടാൻ ചിലപ്പോൾ കെയറിന് മനസ്സിലായില്ല എന്താ പറയണെന്ന്, അത് കാരണം എൻ്റെ അടുത്തേക്ക് വന്നേന്ന് തോന്നുന്നു. ദൂസ്ര പാൻറ്റ് ബസ് നഹാനൊക്കെ ഇപ്പം ദൂസ്ര പാൻറ്റ്. ശരിയാ, കബൂത്തർ ആ കബൂത്തർ. ഇവിടെ കുറേ പ്രാവുകൾ വരും തീറ്റ ഇടുമ്പോൾ, പക്ഷെ ഇപ്പോൾ കുറച്ചുള്ള മൂന്നാലെല്ലാം ഇരിക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഡേ ലൈഫ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നമുക്കിന്ന് സ്കൂളിൽ കുറച്ച് ഫീസിന്റെ പേയ്മെന്റ് ബാക്കി ഉണ്ടായിരുന്നു, പാർട്ടായിട്ടല്ല അടയ്ക്കാം.
അതായത് മൂന്ന് പാർട്ടായിട്ടാണ് അടയ്ക്കേണ്ടി വരാറ്. അപ്പോൾ അതടയ്ക്കാൻ പോയി, അടയ്ക്കാൻ വേണ്ടി ധൃതിയിൽ വരേണ്ട സമയത്ത് ഞാൻ വീട്ടിൽ ഉള്ളിൽ വീണു. അപ്പോൾ കാലിന് വെച്ചിട്ടായിട്ട് പെയിനുണ്ട്. അപ്പോൾ അവിടെ പേയ്മെൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിലേക്ക് വന്നിരിക്കുകയാണ്, കേറിൽ ജിം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡു എക്സസൈസ്, ഓ ഡിഷും 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 ഡിഷും. ആ ഓക്കെ, ഹൂ ഇസ് ദാറ്റ്? മസിൽ മാൻ. യാ, ഡിഷും 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 ഡിഷും. ऐसा करने का, ऐसा करने का. ओके ओके. ഞങ്ങൾ ഏകദേശം ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ വീട്ടിൽ പോയത്. അപ്പം അച്ഛനെ കണ്ടു വയ്ക്കുവാൻ അച്ചാച്ച അത് പറഞ്ഞ് ഓടിപ്പോയി. അച്ചാച്ചനെ കണ്ട സന്തോഷം.